നമസ്കാരം ക്രൈം വാർത്തയിലേക്ക് സ്വാഗതം മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ വി തോമസ് വീണ്ടും ഡൽഹി എ കെ ജി ഭവനിലെത്തി സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുമായി കൂടിക്കാഴ്ച നടത്തി യെച്ചൂരിയുമായുള്ള കൂടിക്കാഴ്ച അരമണിക്കൂർ നീണ്ടു സൗഹൃദ സന്ദർശനമാണെന്ന് കെ വി തോമസ് പറഞ്ഞെങ്കിലും അതിൽ ഗൂഢലക്ഷ്യങ്ങൾ കാണുന്നു രാജ്യസഭാ സീറ്റിന് അവകാശവാദം ഉന്നയിച്ച് ഹൈക്കമാൻഡ് നേതാക്കളെ കാണാനായിട്ടാണ് കെ വി തോമസ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പോയത് ഹൈക്കമാൻഡ് നേതാക്കളെയും കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി താരിഖൻവറിനെയും ചർച്ചകൾ നടത്തി സീറ്റ് ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ ഇവർ രണ്ടു കൂട്ടരും അതിന് വേണ്ടത്ര ഗൗരവം നൽകിയില്ല അത് തോമസ് മാഷിനെ പ്രകോപിച്ചു അതിനുശേഷമാണ് അപ്രതീക്ഷിതമായി തോമസ് മാഷ് എ കെ ജി ഭവനിലെത്തിയത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ എ കെ ജി ഭവനിൽ എത്തിയ കെ വി തോമസ് യെച്ചൂരിയുമായി കൂടിക്കാഴ്ച നടത്തി ഇതിനു മുൻപും കെ വി തോമസ് യെച്ചൂരിയുമായി എ കെ ജി ഭവനിലെത്തി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കോൺഗ്രസ് നേതാക്കളിൽ നിന്നുള്ള എതിർപ്പുകളിൽ വലിയ അസ്വസ്ഥനാണ് കെ വി തോമസ് കെ വി തോമസിനെയും ശശി തരൂരിനെയും അടക്കം കോൺഗ്രസിൽ നിന്നും അടർത്തിയെടുത്ത് ഒപ്പം കൂട്ടാനാണ് സി പി എം കുറേ നാളുകളായി നീക്കം നടത്തുന്നത് രാജ്യസഭാ സീറ്റ് ലഭിക്കുന്നില്ലെങ്കിൽ കെ വി തോമസ് കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നതിനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടാണ് സി പി എം ഈ നീക്കങ്ങളെല്ലാം നടത്തുന്നത് കെ വി തോമസ് സി പി എമ്മിലേക്ക് എത്തിയാൽ രാജ്യസഭയിലോ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലോ മത്സരിപ്പിക്കാം വേണ്ടി വന്നാൽ അടുത്ത പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിലും എറണാകുളത്തു നിന്നും മത്സരിപ്പിക്കാം ഇത് എന്തുകൊണ്ടും സി പി എമ്മിനും എൽ ഡി എഫിനും രാഷ്ട്രീയ നേട്ടം തന്നെയാണ് തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിയാകാനാണ് ഏറെയും സാധ്യത യു ഡി എഫിൽ ഉമാ തോമസാണ് മത്സരിക്കുന്നതെങ്കിൽ ഇപ്പുറത്ത് തോമസ് മാഷ് വന്നാൽ കടുത്ത മത്സരം കാഴ്ചവെക്കാനാകും പ്രത്യേകിച്ച് എറണാകുളത്ത് സി പി എമ്മിന് ക്രൈസ്തവ സമുദായത്തിൽ സ്വാധീനം ഉറപ്പിക്കാനുമാകും തൃക്കാക്കരയിൽ സി പി എം ചിഹ്നത്തിൽ വേണ്ട സ്വതന്ത്ര ചിഹ്നത്തിൽ തോമസ് മാഷിനെ മത്സരിപ്പിക്കാനാകുകയും ചെയ്യും കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക